ഇറ്റലിയിൽ നിന്നും ഒരു കുടുംബം കൊറോണ വൈറസ് മനുഷ്യ ബോംബായി വന്നിറങ്ങിയ റാന്നിയിൽ. സ്ഥിതി അതീവ ഗുരുതരം. പത്തനംതിട്ട ഐസൊലേഷൻ വാർഡിൽ കഴിയുന്ന ഈ കുടുംബം ഒന്നും അറിയുന്നില്ല. ഇവർ വരുത്തി വച്ച ദുരന്തം റാന്നിയിൽ മാത്രമല്ല കേരളക്കരയാകെ ദുരിതമനുഭവിക്കുകയാണ്. റാന്നി തികച്ചും ഒറ്റപ്പെട്ടു. റാന്നിയിലുള്ളവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനാകുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി റാന്നി മേഖലയിൽ ശ്മശാന മൂഹതയിലാണ്. കടകൾ തുറന്നു പ്രവർത്തിക്കുന്നില്ല, കമ്പോളമില്ല, മാർക്കറ്റുകൾ കൂടുന്നില്ല. തികച്ചും ഒറ്റപ്പെട്ട ഈ മലയോര ഗ്രാമം. വീടുകളിൽ നിന്നും ആളുകൾ പുറത്തിറങ്ങാനാകുന്നില്ല. തീർത്തും വീടുകളിൽ തന്നെ കഴിഞ്ഞുകൂടുന്നതിനാൽ ഓരോ വീടുകളും ഐസൊലേഷൻ വാർഡ് പോലെയായി. ഇവിടെ ഭക്ഷ്യക്ഷാമം നേരിടുകയാണ്. ഇവിടെ നിരീക്ഷണത്തിലുള്ള കുടുംബങ്ങളിൽ നിന്നും ഒരാൾ പോലും പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഈ വീടുകളിൽ പഞ്ചായത്തും ചില സന്നദ്ധ സംഘടനകളും നിത്യോപയോഗ സാധനങ്ങളുടെ കിറ്റുകൾ വിതരണം നടത്തി. ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളാണ് കിറ്റിലുള്ളത്. അരി, പഞ്ചസാര, ഉപ്പ്, മുളക്, പയർ തുടങ്ങി പല വ്യഞ്ജന സാധനങ്ങൾ അടങ്ങിയതാണ് ഒരു കിറ്റ്. മലയോര പ്രദേശമായതിനാൽ എല്ലാ കുടുംബങ്ങൾക്കും കൃഷിയുള്ളതിനാൽ പഴം, പച്ചക്കറി എന്നിവയ്ക്ക് ക്ഷാമമില്ല. ഇതിലെല്ലാം ദയനീയത ഇവിടെയുള്ളവർക്ക് എന്തെങ്കിലും മറ്റസുഖങ്ങൾ ഉണ്ടായാൽ പോലും ആശുപത്രികളിൽ പോകാൻ പറ്റുന്നില്ലെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു യുവാവിന് കിഡ്നി സ്റ്റോൺ മൂലം ശാരീരിക വേദന അനുഭവപ്പെട്ടു. പക്ഷേ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരും തയ്യാറായില്ല. ഒടുവിൽ മണിക്കൂറുകൾ കഴിഞ്ഞ് പത്തനംതിട്ട ആരോഗ്യവകുപ്പിൽ നിന്നും ഒരു ആംബുലൻസ് വന്നാണ് ഈ യുവാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ കണ്ട് ചികിത്സ നടത്തി തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയത്. ഈ യുവാവിനെ കൊണ്ടുപോകാൻ ആംബുലൻസ് എത്തിയത് തന്നെ മണിക്കൂറുകൾ കഴിഞ്ഞു. ഇതുവഴി വാഹന ഗതാഗതം തന്നെ നിർത്തിവച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ നടക്കുന്നത് എങ്ങനെ എഴുതാൻ പോകുമെന്ന് ആശങ്കയിൽപ്പെട്ടിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥിയും കുടുംബവും. കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ വിദ്യാർത്ഥി പല വാതിലുകൾ മുട്ടുന്നു. പക്ഷേ അനുകൂലമായി ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. പരീക്ഷ മാറ്റിവെക്കുമോ എന്നുപോലും ഇതുവരെ അറിയിച്ചിട്ടുമില്ല. ഈ വിദ്യാർത്ഥിയെ റാന്നിയിൽ നിന്നും കോട്ടയത്തേക്ക് കൊണ്ടുപോയി പരീക്ഷ എഴുതി തിരിച്ചു കൊണ്ടുവരാൻ ആരും തയ്യാറല്ല. ഇതിലെല്ലാം തമാശ റാന്നി എന്ന് കേൾക്കുമ്പോൾ മറ്റുള്ളവർ ഓടി ഒളിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം പോലീസുകാരുടെ വാഹന പരിശോധനയിൽ റാന്നിയിൽ നിന്നും വരുന്ന കാറാണെന്ന് പറഞ്ഞപ്പോൾ ആ പോലീസുകാരൻ എങ്ങോട്ട് പോയെന്നറിഞ്ഞില്ല. മഷിയിട്ട് നോക്കിയാൽ പോലും ആ പോലീസുകാരനെ കണ്ടെത്തില്ല. റാന്നിക്കാർ എല്ലാ രീതിയിലും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. പത്തനംതിട്ട ഐസൊലേഷൻ വാർഡിൽ കഴിയുന്ന ഇറ്റലി കുടുംബം കൊറോണയെ അതിജീവിച്ച് തിരിച്ചു വരുമ്പോൾ എന്താകും സ്ഥിതിയെന്ന് ആർക്കും പറയാനാകുന്നില്ല. റാന്നിയിലേക്ക് വരണ്ട കയറ്റില്ലെന്നാണ് റാന്നിക്കാർ പറയുന്നത്. അവരെ ആരോഗ്യ വകുപ്പുകാർ വീട്ടിൽ നിന്നും കൊണ്ടുപോകുമ്പോൾ ഉള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ആ വീടും പരിസരവും. വീട് അതിനുശേഷം തുറക്കുകയോ അടിച്ചുവാരി ക്ലീൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല. വീടിൻ്റെ പരിസരത്ത് പോലും പോകാൻ ആളുകൾ മടിക്കുന്നു. അവർ തിരിച്ചു വരുന്നതിന് മുമ്പ് വീട് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അവരുടെ വീട് മാത്രമല്ല, തൊട്ടടുത്തുള്ള സഹോദരൻ്റെ വീടും ഈ സ്ഥിതിയിലാണ്. സഹോദരനും ഭാര്യയും ഐസൊലേഷൻ വാർഡിലാണ്. അവർ റാന്നിയിൽ തന്നെ താമസിക്കുന്നവരാണ്. ഇറ്റലിയിൽ നിന്നും വരുന്നവർക്ക് തിരിച്ച് ഉടനെയൊന്നും ഇറ്റലിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇറ്റലി എന്ന രാജ്യം മുഴുവൻ കൊറോണ ബാധിച്ചിരിക്കുകയാണ്. റാന്നിയിലോട്ട് പ്രവേശനമില്ലെങ്കിൽ അവർ എങ്ങോട്ട് പോകും? അതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. റാന്നിക്കാർ രണ്ട് കൈയും തലയിൽ വെച്ചാണ് ഈ കുടുംബത്തെ പഴിക്കുന്നത്. റാന്നിയിലുള്ള പല കുടുംബത്തിലെയും ഇത്തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു.